വൈകിട്ടാണെങ്കിലും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ ബോധ്യപ്പെടുകയാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ നമ്മെ നയിച്ചിരുന്നെങ്കിൽ എന്ന് അവർ ചിന്തിച്ചു പോവുകയാണ് കാരണം ഈ ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും കേന്ദ്ര സർക്കാരിന് അംഗീകരിക്കേണ്ടി വരികയാണ് രാഹുൽ ഗാന്ധിയുടെ മുന്നറിയിപ്പുകൾ ആദ്യഘട്ടത്തിൽ അവഗണിച്ചുവെങ്കിലും അവയൊക്കെ ഗൗരവത്തിലെടുക്കേണ്ടി വന്നിരിക്കുന്നു കേന്ദ്ര സർക്കാരിന് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വിമർശനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അവയിൽ തിരുത്തലുകൾ വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുന്നു ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തിനിടയിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അത് കേന്ദ്ര സർക്കാർ പുച്ഛത്തോടെയാണ് ആദ്യഘട്ടത്തിൽ കണ്ടതെങ്കിലും ബി ജെ പി അണികൾ ഇതാ വീണ്ടും പപ്പുമാൻ അത് ഇതുമൊക്കെ എന്ന് കളിയാക്കി പറഞ്ഞുവെങ്കിലും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതൊക്കെ അംഗീകരിക്കേണ്ടുന്ന നിലയിലേക്ക് എത്തുകയാണ് രാജ്യത്ത് ഈ വൈറസ് വ്യാപനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകിയപ്പോൾ ലോക്ക്ഡൗൺ പോലുള്ള ഒരു സംവിധാനം ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ വളരെ ഗുരുതരമാകും എന്ന് മുന്നറിയിപ്പ് നൽകിയപ്പോൾ അതിനെ ഗൗരവത്തിലെടുക്കാൻ അന്ന് കേന്ദ്ര സർക്കാർ തയ്യാറായില്ല അതിൻ്റെ ഒരു വലിയ വില നമുക്ക് യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിൽ കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് വാസ്തവം ശരിക്കും ഈ രാജ്യത്തെ ജനങ്ങളെ പലയിടത്തായി അടച്ചുപൂട്ടിയിടേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയ ലോക്ക്ഡൗൺ എന്നുള്ള രാഹുലിൻ്റെ നിർദ്ദേശം അന്ന് കേന്ദ്ര സർക്കാർ അംഗീകരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നില്ല പിന്നീട് രാഹുൽ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം ഈ കുടിയേറ്റ തൊഴിലാളികളുടെ വിഷയമാണ് കുടിയേറ്റ തൊഴിലാളികളുടെ വിഷയത്തിൽ ഇപ്പോൾ ഒന്നും ചെയ്യാനാകില്ല എന്ന് കേന്ദ്ര സർക്കാർ പലവട്ടം പറഞ്ഞുവെങ്കിലും ഒടുവിൽ രാഹുൽ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ വഴങ്ങിയിരിക്കുകയാണ് കുടിയേറ്റ തൊഴിലാളികൾക്ക് അവരവരുടെ നാടുകളിലേക്ക് പോകുന്നതിനുള്ള സൗകര്യമൊരുക്കുന്നതിന് വേണ്ടി ഇളവുകൾ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ചൂണ്ടിക്കാട്ടിയത് ഈ പ്രതിസന്ധി ഘട്ടം മുതലെടുത്തുകൊണ്ട് നമ്മുടെ അയൽ രാജ്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വരുന്നത് അത് ഗുരുതരമായ സാമ്പത്തിക പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ളതാണ് കാരണം നമ്മുടെ അയൽ രാജ്യങ്ങൾക്ക് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയിലെ കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള നടത്തുന്നതിനുള്ളൊരു അവസരമുണ്ടായിരുന്നു അത് അങ്ങനെ തുടർന്നാൽ ചൈനീസ് കമ്പനികൾ ഇന്ത്യൻ കമ്പനികൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് കാരണമാകും എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി ആദ്യഘട്ടത്തിൽ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല പക്ഷേ ചൈനീസ് ബാങ്ക് നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഓഹരികൾ വാങ്ങാൻ രംഗത്തെത്തിയതോടുകൂടി കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് നന്നായി ബോധ്യമായി രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ശരിയെന്ന് അതുകൊണ്ട് ആ വിദേശ നിക്ഷേപ ചട്ടത്തിൽ തിരുത്തലുകൾ വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായി രാഹുൽ ഗാന്ധി തുടക്കകാലം മുതൽ തന്നെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് ഈ ബാങ്കുകൾ കടം എഴുതി തള്ളുന്നത് ഏതൊക്കെ അൻപത് ധനാഢ്യന്മാരുടേതാണ് എന്നുള്ളത് ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാരിന് അത് ഒളിച്ചു വയ്ക്കേണ്ടി വന്നു എങ്കിൽ പോലും റിസർവ് ബാങ്കിന് ആ വിവരം പുറത്തുവിട്ട് ആ ശരി ഈ രാജ്യത്തിന് അറിയാൻ സാധിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധിയാണ് ആ വിഷയവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ രാജ്യത്തിൻ്റെ പൊതുവായുള്ള മുന്നോട്ടു പോക്കിനെ സംബന്ധിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ കൃത്യമായ വീക്ഷണം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ശരി രാഹുൽ ഗാന്ധി നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വെച്ചിരുന്ന ന്യായ് എന്ന് പറയുന്ന പദ്ധതി ഇപ്പോൾ ഈ പ്രതിസന്ധി കാലത്ത് അത്തരമൊരു പദ്ധതി ഈ രാജ്യത്തുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു സാധാരണക്കാരനും പട്ടിണി കിടക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല കേന്ദ്ര സർക്കാർ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച സാമ്പത്തിക പാക്കേജിനപ്പുറം ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല അഞ്ച് കിലോ അരി കൊണ്ട് മാത്രം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഈ നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്ന ലോക്ക്ഡൗണിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരുതുന്നത് അത്തരമൊരു ഘട്ടത്തിലാണ് ന്യായ് പോലെ നമ്മുടെ പാവപ്പെട്ടവർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയുടെ അനിവാര്യത ഈ രാജ്യത്തിന് ബോധ്യപ്പെടുന്നത് രാഹുൽ ഗാന്ധി അവിടെ കൊണ്ട് തീർക്കുന്നില്ല രഘുറാം രാജനെ പോലെയുള്ള രാജ്യത്തെ പ്രമുഖ സാമ്പത്തിക വിദഗ്ദ്ധരുമായും ആരോഗ്യ വിദഗ്ധരുമായും ഒക്കെ നിരന്തരമായി സംവാദങ്ങളിൽ ഏർപ്പെട്ട് അതിൽ നിന്ന് ഉരുത്തിരിയുന്ന നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ സമർപ്പിക്കുകയാണ് അങ്ങനെ രാഹുൽ കാട്ടുന്ന വഴിയിലൂടെ കേന്ദ്ര സർക്കാരിന് സഞ്ചരിക്കേണ്ടി വരികയാണ് മനസ്സില്ലാമത്തോടെയാണ് ഇത് ചെയ്യുന്നത് ഒട്ടും സന്തോഷത്തോടെയല്ല പക്ഷേ അത് ഈ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാതിരിക്കാൻ കഴിയുന്നില്ല കേന്ദ്ര സർക്കാരിന് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ അങ്ങനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് കോൺഗ്രസ്സിന് ഒരു വല്ലാത്ത ഉണർവ് നൽകിയിട്ടുണ്ട് രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു ആവേശം ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് രാഹുലിനെ കേന്ദ്രം അംഗീകരിച്ചു തുടങ്ങുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകരും ഈ പാർട്ടിയുടെ ഒരു അതിശക്തമായി തിരിച്ചു വരവേണ്ടത് കാരണമാകും എന്ന് വിശ്വസിക്കുന്നു രാഹുൽ ഗാന്ധി മാത്രമല്ല പ്രതിപക്ഷ നിലയിൽ നിന്ന് പി ചിദംബരവും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും അടക്കമുള്ളവർ കേന്ദ്രത്തിന് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ തയ്യാറായി രംഗത്ത് വരുന്നുണ്ട് അവരെയൊക്കെ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നുമുണ്ട് ബി ജെ പി രാഷ്ട്രീയമായി ബി ജെ പി ആളുകൾ ഇവരെയൊക്കെ കുറ്റപ്പെടുത്തുന്നു നിങ്ങളിത് ഞങ്ങളൊക്കെ പ്ലാൻ ചെയ്തു വെച്ചിരുന്നതാണ് നിങ്ങളെന്തിനത് പറയുന്നത് എന്നൊക്കെയുള്ള ചോദ്യം ഉയർത്തുന്നു എങ്കിൽ പോലും ഈ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ക്രിയാത്മക പ്രതിപക്ഷത്തിൻ്റെ റോളിലേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്സിന് തിരികെ എത്താൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു തിരുത്തലുകൾ വേണ്ട വിമർശനങ്ങൾ ഉന്നയിക്കുന്നു ഈ പ്രതിസന്ധിയുടെ കാലത്ത് അന്ധമായ രാഷ്ട്രീയ വിനോദത്തിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം അവരെ നേർവഴിക്ക് നയിക്കാനും അവർക്ക് തിരുത്തലുകൾ വരുത്താനും അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ചാലകശക്തിയാകാനുമുള്ള ക്രിയാത്മക പ്രതിപക്ഷമാകാൻ കോൺഗ്രസിന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സവിശേഷമായ കാര്യം അങ്ങനെ രാഹുൽ ഗാന്ധി നമുക്ക് മിസ്സായിപ്പോയ ഒരു ഭരണാധികാരിയാണ് എന്നുള്ളത് ഈ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കൃത്യമായി തന്നെ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യും